വേഗം ഒന്ന് കെട്ടിത്തീർക്ക്. ആ രാമൻകുട്ടി പോരും, മരണ വിടാൻ നോക്കൂല, മരണ തെറിയുറിയവൻ. രാവണനെ കുലത്തോട് മുടുക്കിഞ്ഞാൽ അതേ വന്നിട്ടുണ്ടാ. എന്റെ കഴുത്തിലേക്കല്ല, സോറി. എന്താടാ പണി തീർന്നില്ലേ? പിന്നെ ഇന്നലെ രാത്രി 12:30 പണി തീർന്നു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അതല്ല, നിന്റെ പണി തീർന്നു. എന്റെ പണി തീർന്ന ഞാനിങ്ങനെ നിക്കുവ, മൂക്കില് പഞ്ഞയും വെച്ച് വെല്ലോർത്തും പോയി റെസ്റ്റ് എടുക്കൂലേ? കഴുതാ, നമുക്ക് ശവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണേ. അതല്ലേ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കണത്? ബോഡിയോടെ പൊറോസ്താഴയില് രണ്ടെണ്ണം കെടുപ്പുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ അമ്മായി എടുത്തിട്ടോന്ന് അറിയില്ല. എന്ത് ബോഡി ബോഡീസ്? ശവം. ആ ശവം കുളിക്കാൻ പോയി. അരെ കുളിപ്പിക്കാൻ കൊണ്ടുപോയെന്ന്? ഇതൊക്കെ ഞാൻ പറഞ്ഞു എങ്ങനെ ശരിയാവാ? ആ രാമൂട്ടി എത്തിയോ? കുളിപ്പിച്ചു കഴിഞ്ഞാൽ മാറല്ല ഡ്രസ്സാ. വാങ്ങിച്ചോ. അയ്യോ, ഞാൻ കുളിച്ചിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഡ്രസ് മാറിയേക്കാം. ഒരു മരണ വീടല്ലേ. നിനക്കല്ല, ശവത്തിന്. പിന്നെ ശവം കുളിച്ച് ഡ്രസ് മാറി ഇപ്പൊ ഷോപ്പിങ്ങിന് പോകാൻ പോവല്ലേ? VIPയോ? ചത്തവരെ കാറായിപ്പിയല്. എനിവേ, നൈസ് മെറ്റീരിയൽ. രാമൻകുട്ടി, രണ്ടു മണിക്കൂർ കഴിഞ്ഞ വെറുതെ കത്തിച്ചു കളയാനുള്ള സാധനോ? ഇത് ചുമ്മാ വേസ്റ്റ് ആക്കണോ? ഞാനിത് എന്റേതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിനക്ക് വിരോധമുണ്ടോ? എന്റെ ഇത്ര പഴയതാണെന്നേ ഉള്ളൂ. സെയിം കളറാ, ആരും അറിയില്ല. എന്താ ചത്ത കിളിക്ക് എന്തിനാടാ കൂട്? ശവത്തിന്റെ വരെ ജെട്ടി അടിച്ചു മാറ്റുന്നോട പിശാശ്. ഇതാദ്യമായിട്ടൊന്നുമല്ല, ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഒരാത്മാവിനെയും ജെട്ടിയിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കില്ല. വാട വൃത്തിയിട്ടവനെ, മറ്റുള്ളവർ കൂടി ജെട്ടി ശവം വാങ്ങിച്ചു വെക്കാനായിട്ട് ഇറങ്ങിക്കോടും. നിന്റെ പെണ്ണിനെയും വളച്ചോണ്ട് ആ പാട്ടുകാരം വന്നേക്കണ്ട. ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വേഗം തീർക്കാൻ നോക്കണം. അല്ലാതെ കണ്ട തെണ്ടികട്ട വായിൽ നോക്കി നടക്കാനല്ല ഞാൻ നിൽക്കുക ശമ്പളം തരുന്നത്. താൻ കുറെ നേരം എന്റെ പുറകെ കിടക്കണോ? എവിടെയെങ്കിലും കൊണ്ടുവെക്കണോ? എവിടെ കൊണ്ടുവെക്കാനാ? എന്റെ നെഞ്ചത്തേക്കാ കൊണ്ടുവെക്ക. ഇവനിത് എന്ത് പറ്റിയാടാ? അവൻ ഈ പ്രേമ നേരിയ സ്ഥലക്കടിച്ചു കയറി പ്രാന്തായതാണ്. ഹലോ രാമൻകുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മരിച്ചാളുടെ ബോഡി കുളിപ്പിച്ചോണ്ടിരിക്കുക. കുറച്ച് ഞാൻ പന്തലിലേക്ക് എടുത്തു, പിന്നെ വൈകിട്ട് 5 മണിക്ക് ദഹിപ്പിക്കും. ഇനി അങ്ങേക്ക് ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ മാറി എന്നോളാം. അല്ല എന്താ ഇത്ര ഗൗരവത്തില്? പിന്നെ മരിച്ചു വീട്ടിലിപ്പോ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണോ? എന്റെ രാമൻകുട്ടി. തന്റെ രാമൻകുട്ടിയോ? ഞാൻ അച്ചുവിന്റെ രാമൻകുട്ടിയാ. എന്നാ അച്ചുവിന്റെ രാമൻകുട്ടി? ഈ നിരാശാ കാമുകന്റെ ഭാവം തനിക്ക് ഒട്ടും ചേരുന്നില്ല കേട്ടോ. രാമൻകുട്ടിക്ക് എന്നേക്കാൾ എത്രയോ നല്ല പെൺകുട്ടികളെ വേറെ കിട്ടും. ഈ വാശിക്കൊരു സുന്ദരി കൊച്ചിനെ തന്നെ അങ്ങ് പ്രേമിച്ചു കെട്ടണം, അതല്ലേ വേണ്ടത്? അതെ, ഇവൾക്ക് ഒരു തിരിച്ചടി കൊടുക്കേണ്ട അത്യാവശ്യം. ഹേയ്, എക്സ്ക്യൂസ് മീ, എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് വിടുന്ന. എന്താ? എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുള്ളത് ആ കുട്ടിയോടാ. താനോടക്ക് അല്ലെങ്കിൽ വേണ്ട. ചേട്ടാ, ചേട്ടന് വീട്ടിൽ പോണെന്ന് പറഞ്ഞില്ല? ഇയാള് വലിയ പാട്ടുകാരനാ, നന്നായിട്ട് രാമായണവും വായിക്കും. പറ്റൊരാളെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ പോയിട്ട് സന്ധ്യക്ക് വരാം. സന്ധ്യക്കൊന്നും വരണ്ട, ഇയാൾ എന്നെ വായിച്ചു തീർത്തോളൂ. അല്ല, പാൻറ് രാമായണം? പാൻറ് രാമായണോ? ഇത് അധ്യാത്മ രാമായണ. ആ കളസ് ഒഴിച്ചിട്ട്, അല്ല ഷൂസ് ഒഴിച്ചിട്ട് ഇരുന്നു. വലിയ ഇരുന്നോളൂ, ഇരുന്നോളൂ. മലയാള ഭാഷ ശരിക്കും അറിയാല. വായിച്ചോളൂ, വായിച്ചോളൂ. പവനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ. അതെ, ഞാൻ പെണ്ണിട്ട് ജീവിക്കണോ സന്യാസിയായിട്ട് ജീവിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ, ഇയാളല്ല. ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ കൂടെ ഒരു പെണ്ണ് വേണമെന്ന് നിയമമൊന്നുമില്ല ഇവിടെ. എന്റെ അച്ചോട്ടൻ ഭാര്യയോടത്ത് ജീവിച്ചത് 1 മാസമാ. എന്നിട്ട് അച്ചോട്ടൻ എന്താ ഇപ്പഴും ജീവിക്കുന്നില്ലേ? ഏഴത്തേമ്മ മരിച്ചതിന് ശേഷം അച്ചോട്ടൻ എന്താ വേറെ പെണ്ണ് കെട്ടാത്തെ? ഒന്ന് നഷ്ടപ്പെട്ടാൽ ഉടനെ മറ്റൊന്ന് നേടിയെടുക്കുക, അങ്ങനെ ഒരു ശീലം ഞങ്ങളുടെ തറവാട്ടിൽ ആർക്കും ഇല്ല. ഈ രാമൻകുട്ടിക്ക് തീരെയില്ല, മനസ്സിലായോ? പ്രേമമുണ്ടെന്നതെന്നോട് ചൊന്നതിൻ മൂലവും ചൊല്ലു നീ. ഹലോ, ഞാൻ ഗൗരിയ. ഇവനെന്ത് ചെവി കേട്ടു? ഹലോ അച്ചുവേട്ടാ, ഇത് ഗൗരിയ. ഗൗരിക്കുട്ടിയോ? എന്തുണ്ട് മോളെ, ബുദ്ധിമുട്ടോ? അവനോ? അവൻ ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ? ശരി മോളെ. ആരാ? എന്തുറക്കോടാ ഇത്? ഇന്നലെ രാത്രി ഒരുപാട് സ്വപ്നം കണ്ട് ഉറങ്ങിയതുകൊണ്ട് ഒരു പോലെ കണ്ണടയ്ക്കാൻ പറ്റില്ല. ഭയങ്കര ഉറക്കക്ഷീണം. നമ്മുടെ ഗൗരിക്കുട്ടി ഇപ്പൊ വിളിച്ചിരുന്നു. ഗൗരി അമ്മ, അമ്പാടിയിലെ ഗൗരി. നാളെ ആ ഉണ്ണി എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ നീ കൂടെ ചെല്ലണോന്ന്. നാളെ? നാളെ എനിക്ക് പറ്റില്ല. നാളെ വെള്ളിയാഴ്ചയല്ലേ, എനിക്ക് പനി ഛർദിയൊക്കെ ഉണ്ടാവും. ഇപ്പൊ തന്നെ ഭയങ്കര ചൂടുണ്ട് എന്റെ അമ്മോ. ഒരു കുഴപ്പമില്ല. അയ്യോ കുഴപ്പമുണ്ട്, പനി വരും. അങ്ങനെയാണെങ്കിൽ
ശിവന്റെയും ഒരു ഡോസ് മരുന്ന് പിടിച്ചു കഴിച്ചു. മരുന്ന് കഴിച്ചാ പനി പോവില്ലേട്ടാ. പനി വന്നാ പനിച്ച് തന്നെ പോണം. എന്റെ പനിച്ചക്കാട് മുത്തി നീ കേട്ടി. ഞാനോട് പറയുന്ന കേട്ടാ മതി. ആ കൊച്ച ആദ്യമായിട്ട് ഒരു കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മുടക്കാൻ നിക്കണ്ട. ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അവള് കേട്ടില്ലോ. അപ്പോഴേക്കും അവളുടെ ഒരു ഉണ്ണി അവനെ എയർപോർട്ടിൽ കൊണ്ടവൻ എന്റെ പട്ടി പോവും. ഗൗരി പറഞ്ഞിരുന്നു എന്നെ യാത്രയാക്കാൻ രാമൻകുട്ടിയും കൂടെ ഉണ്ടാവുന്നു. ഏതായാലും വന്നതിൽ സന്തോഷം. ഓ, രാമൻകുട്ടി ഇയാളെ യാത്രയാക്കാൻ വന്നൊന്നുമല്ല, തിരിച്ച് ഡ്രൈവ് ചെയ്ത് വരുമ്പോ എനിക്കൊരു കൂട്ട്, അത്രേ ഉള്ളൂ. പിന്നെ ബാംഗ്ലൂർ എത്തി ഉടൻ വിളിക്കണം. അതല്ല അവിടെ ചെല്ലുമ്പോ നീ എന്നെ മറക്കുവോ? നിന്നെ മറക്കാനോ? പിന്നെ എനിക്ക് നാട്ടിൽ വന്ന് ജീവിക്കണ്ടേ? ഇനി എന്താ ആശം തിരിച്ചു വരുന്നേ? ഇനി കല്യാണത്തിന്. കല്യാണത്തിന് പന്തലും സദ്യയൊക്കെ നമ്മുടെ രാമൻകുട്ടിയുടെ വക. എന്തേ? അതെ, ഇവരുടെ സദ്യയെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും നുണ്ണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതായാലും കല്യാണത്തിനാവട്ടെ. അല്ലേ രാമൻകുട്ടി? നിന്റെ വൈനാറോടെയും തിരിച്ചാവണ പാട്ടി. എന്താ രാമൻകുട്ടി വല്ലതും പറഞ്ഞായിരുന്നോ? അല്ല, 16 മണിക്കെങ്കിലും സ്ഥലം വരെ പോകാൻ പറഞ്ഞു. 16 മണിയോ? എന്ന് വെച്ച 4 മണി റെയിൽവേ ടൈം. ആ, ഞാൻ വിചാരിച്ചു ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ, എന്റെ ഡ്രൈവിംഗ് തെറ്റണു. ബാഗ് ഞാൻ എടുത്തുതരാം. ഞാൻ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. എന്റെ ചാത്തമാരെ, ഈ മൊട്ടയിലെ കൂടോത്രം വലിച്ചേക്കണേ. പോകുന്ന വഴി ചെറിയ അപകടം ഉണ്ടാക്കി പിന്നെ വികലാംഗനാക്കി ഇവരുടെ പ്രണയം നശിപ്പിച്ചേക്കണേ. എന്താണോ ഉണ്ടാവാ, എനിക്ക് ആലോചിക്കുമ്പോ ചിരി വരിക. ഹാൻഡിൽ വിത്ത് കെയർ. കൺഗ്രാചുലേഷൻസ്. കൺഗ്രാചുലേഷനോ? ഒരാൾ ഒരു സാധനം തരുമ്പോ ആദ്യം പറയേണ്ടത് താങ്ക്സ് എന്നാണ്. ഇതൊന്നും അറിയാതെയാണോ ചെറിയ ഷർട്ടും വലിയ കട്ട പാന്റൊക്കെ ഇട്ട് ബാംഗ്ലൂരിൽ ജീവിക്കുന്നത്? ഇറ്റ്സ് ടു മച്ച്. ഞാൻ കൺഗ്രാചുലേഷൻസ് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായില്ലല്ലേ? മനസ്സിലാവില്ല. ആർക്കും അങ്ങനെ മനസ്സിലാക്കാൻ അവൾ അത്ര പെട്ടെന്നൊന്നും പിടികൊടുക്കില്ല. അതാ ഗൗരിയുടെ ക്യാരക്ടർ. മുറച്ചെറുക്കനാണെങ്കിലും രാമൻകുട്ടി വിചാരിക്കുന്ന പോലുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഞങ്ങൾ തമ്മിലില്ല. എല്ലാം നിങ്ങളെ ടെൻഷനാക്കാൻ അവള് കാണിച്ച കുസൃതികളാ. ഞങ്ങൾ തമ്മിലുള്ള പ്രേമം ഗൗരി പറഞ്ഞൊരു കള്ളം മാത്ര. ഞാൻ തന്നെ ഇത് രാമൻകുട്ടിയോട് പറയണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാ എന്നെ യാത്ര അയക്കാൻ നിങ്ങളെ കൂടെ കൂട്ടിയത്. നിങ്ങളെ കണ്ടത് മുതൽ എല്ലാ കഥകളും ഗൗരി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗൗരിക്ക് ഈ രാമൻകുട്ടി ഇഷ്ട, ഒരുപാട് ഒരുപാട് ഇഷ്ട. അതെ, ഉണ്ണി എന്നോട് ക്ഷമിക്കണം. കിട്ടിയ സമയത്തിനുള്ളില് കാറിന്റെ ബാക്കിൽ നിന്ന് ഞാൻ വൃത്തിയുടെ കാണിച്ചു. എന്ത്? നിങ്ങൾ തമ്മിൽ ഒരിക്കലും കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മൊട്ടയിൽ ഒരു സാധനം ചെയ്തു. ഞാൻ സിബ്ബൊന്ന് തുറന്നോട്ടെ. അയ്യോ, അങ്ങനെ പറയുന്നത്, ഞാൻ സിബ്ബൊന്ന് തുറന്നെടുത്തോട്ടെ. ബാഗിന്റെ സിബ്ബ് തുറക്ക. മൊട്ട മൊട്ട മൊട്ടയില് കൂടോത്രം. പ്യാരി പറഞ്ഞു കേട്ടപ്പോ ചാത്ത സേവ, അപകടം പറ്റാൻ വേണ്ടി എന്നോട് ക്ഷമിക്കണം. ഇതെവിടെ കളയാം? എന്തെങ്കിലും തരണേ. 2-3 ദിവസമായി വല്ലതും കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ടില്ല. വിശം തട്ട് വയ്യ. മൊട്ടയോ? വൈറ്റമിൻ എ മുതൽ ഇസെറ്റ് വരെ ഉണ്ട്, കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. സാറ് കഥാകൃത്താണോ? ഏ, മുട്ടയില് വരെ ഡയലോഗ് കൊണ്ടേ പുഴുങ്ങി തരണോ? ISI മുദ്രയുള്ള മുട്ടയൊക്കെയാവില്ല. താൻ ഇങ്ങനെ ഒരു അന്ധവിശ്വാസിയായി പോയല്ലോ. ഇക്കാലത്ത് വല്ലവരും ഇങ്ങനെയൊക്കെ ചെയ്യും. എനിക്കറിയാം. എന്താ അതിലെ? ഒരു മുട്ട ഉണ്ടായിരുന്നുള്ളൂ. പറഞ്ഞു വരട്ടെ. എന്നാലും ഇത്രക്ക് വേണ്ടിയിരുന്നില്ല. സത്യത്തിൽ രാമൻകുട്ടിയെ കളിപ്പിക്കാൻ വേണ്ടി മാത്രല്ല ഞാൻ ഇങ്ങനൊരു കഥ ഉണ്ടാക്കി പറഞ്ഞത്. പിന്നെ ഇയാൾക്ക് എന്നോടുള്ള ഇഷ്ടം ഒരു നേരം പോക്ക് മാത്രമാണോ എന്നറിയാൻ വേണ്ടിട്ട് കൂടിയാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി രാമൻകുട്ടിയുടെ സ്നേഹം സിൻസിയർ ആണെന്ന്. ഉണ്ണി മുറച്ചറക്കനും കൂടി ആയതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും കൂടി വിശ്വസിച്ചു. അയ്യോ, എനിക്കവനെ ഭയങ്കര ഇഷ്ടാ. പക്ഷെ എന്നെ പോലൊരു പെണ്ണിനെയൊന്നും അവൻ ഇഷ്ടപ്പെടില്ല. അവന് ബോംബെയിലും ബാംഗ്ലൂരും ഒക്കെ ഒത്തിരി ഗേൾഫ്രണ്ട്സ് ഉണ്ട്, നല്ല സുന്ദരികളായ നോർത്ത് ഇന്ത്യക്കാരികൾ. ആ കഥകളൊക്കെ എന്നോട് ഒന്ന് പറയാറുണ്ട്. ഈ നോർത്ത് ഇന്ത്യക്കാരികളോട് ഒരു ബഹുമാനം തോന്നുന്നു ഇപ്പഴാ. നിങ്ങൾ എന്ത് ഭാവിച്ചാ
ഒരാൾ ഐലൈക്ക് എന്ന് പറയാ, അപ്പൊ മറ്റേ ആൾ അയാളെ ചീത്ത പറയാ, പിന്നീട് അയാൾ സോറി പറഞ്ഞ് പ്രേമാണെന്ന് പറയുമ്പോ അയാൾക്ക് വേറൊരാളോട് പ്രേമാണെന്ന് പറയാ, എന്നിട്ട് രണ്ടുപേരും കൂടി ആരും കാണാതെ കാറിൽ ഇങ്ങനെ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി നടക്കുക, പെട്രോൾ ഇങ്ങനെ കത്തിച്ചളയുന്നില്ല, എനിക്ക് നല്ല വിഷമുണ്ട്. എടാ പെട്രോളിനിപ്പോ എന്താ വില? 30 ഡീസലിനോ 21? എടാ മണ്ണെണ്ണ നല്ല ലാഭല്ലേ? പോഞ്ഞിക്കിടക്ക് ഇപ്പൊ എന്താ അറിയാൻ പെട്രോളിന്റെ ഡീസലിന്റെ വില? എന്റെ ഭഗവാനെ, ഞാൻ മാത്രീന്നേ പോയി ചോദിക്കാനും പറയാൻ തെണ്ടില്ലെന്ന് വിചാരിച്ചാ ചോദിക്കടാ. അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം? ശബ്ദം കനപ്പിച്ച് പറയടാ. ശബ്ദം കനപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം? പോരെ ചേട്ടൻ ഒന്ന് ഇങ്ങോട്ട് വന്നേ, കൊഴപ്പുണ്ടാക്കരുത്, ഞങ്ങള് തമ്മിൽ കോംപ്രമൈസ് ആയി. നേരാണോ കൊച്ചി? ഞങ്ങളുടെ രാമൻകുട്ടിയായിട്ട് കൊച്ചി ലവ് ആണ്. അങ്ങനെ തലയാട്ടിയ പോലെ ഞങ്ങൾക്കൂടി ബോധ്യപ്പെടണം, അല്ലെങ്കിൽ ഇവര് രണ്ടു പേരും നമ്മളെ പറഞ്ഞ് പറ്റിക്കാണെങ്കിൽ. ഇനി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങള് സിനിമയിലെ പോലെ പാട്ടും പാടി ഡാൻസ് ചെയ്യണ. ചെലപ്പോ വേണ്ടി വരും. അയ്യടാ, ആ വക ചീപ്പ് നമ്പറിനൊന്നും ഞങ്ങളെ കിട്ടില്ല. പാട്ടും പാടി ഡാൻസ് ചെയ്യണോ അത്ര? എന്റെ പട്ടി ഡാൻസ് ചെയ്യും.